വൈദ്യുതി ബിൽ കുടിശ്ശിക കൂടിയതോടെ വില്ലേജ് ഓഫീസിന്റെ ഫ്യൂസ് ഊരി KSEB. കോഴിക്കോട് വല്യാപ്പള്ളി വില്ലേജ് ഓഫീസിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച് 12 ദിവസമായിട്ടും ബില്ലടയ്ക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടില്ല. ഇതോടെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മുടങ്ങിയിരിക്കുകയാണ്. 6 മാസത്തെ ബില്ലാണ് കുടിശ്ശികയായി കിടക്കുന്നത്. വില്ലേജ് ഓഫീസിലെ വൈദ്യുതി ഒരു ദിവസം തന്നെ മുടങ്ങിയാൽ നാട്ടുകാർ പ്രയാസത്തിലാകും. അങ്ങനെയെങ്കിൽ ഒരാഴ്ചയിലേറെയായി വൈദ്യുതി മുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതറിയാൻ എൻ്റെ പുറകിൽ കാണുന്ന കോഴിക്കോട്ടെ വില്ല്യാപ്പള്ളി വില്ലേജ് ഓഫീസിൽ എത്തിയാൽ മതി. സുതാര്യം, കാര്യക്ഷമം, ജനകീയം, പക്ഷേ വൈദ്യുതി ബില്ലടയ്ക്കാൻ പണമില്ല. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് അകത്ത് ഇരുട്ടത്തിരിക്കുന്ന ജീവനക്കാർ പ്രതീക്ഷയോടെ വില്ലേജ് ഓഫീസിലെത്തുന്നവരെ നിരാശരാക്കി മടക്കും. മോട്ടർ അടിക്കാൻ കഴിയാത്തതിനാൽ ശുചിമുറി പോലും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പ്രതിഷേധവുമായി എത്തിയവരോട് KSEB ഓഫീസിൽ പോയി സമരം ചെയ്യാനും ഉപദേശം. ഇവിടെ അന്ന് വില്ലേജ് ഓഫീസർ തഹസിൽദാറുമായി ബന്ധപ്പെട്ട് മുത്തലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് അന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളോട് KSEB പോയിട്ട് സമരം ചെയ്യാനാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്, തഹസിൽദാർ ആവശ്യപ്പെട്ടത്. ഏകദേശം 40,000 ആളുകൾ ജീവിക്കുന്ന പഞ്ചായത്താണ് വില്ല്യാപ്പള്ളി പഞ്ചായത്ത്. സ്കൂൾ കോളേജ് അഡ്മിഷൻ്റെ ഒരു സമയമാണ്. അനവധി നിരവധി സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തന്നെ ഇവിടെ ഇപ്പം വന്ന് നോക്കിയപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പലരും ഇവിടെ കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ തിരിച്ചു പോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് നേരിട്ടായിരുന്നു ബില്ലടച്ചിരുന്നത്. പിന്നീട് താലൂക്ക് ഓഫീസ് വഴി കേന്ദ്രീകൃത ബില്ലിങ്ങിലേക്ക് മാറി. എന്നാൽ വടകര താലൂക്കിലെ മറ്റ് വില്ലേജ് ഓഫീസുകളിലെ ഫ്യൂസ് ഊരാൻ KSEB തയ്യാറായിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.